കട്ടപ്പനയിൽ നിന്നും മേട്ടുകുഴിയിലേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു റോഡിന്റെ ശോചയാവസ്ഥ പറഞ്ഞാണ് ഇതുവഴിയുണ്ടായിരുന്ന കെഎസ്ആർടിസി സർവീസ് നിർത്തിയത് റോഡ് യാത്രായോഗ്യമാക്കിയിട്ടും ബസ് സർവീസ് ആരംഭിക്കാത്തിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബസ് സർവീസ് മേട്ടുകുഴി നിവാസികൾ യാത്രാക്ലേശത്തിലാണ് ലഭിച്ചതോടെമേട് പഞ്ചായത്തും ചക്കുപള്ളം പഞ്ചായത്തിന്റെ അതിർത്തിയുമായ പ്രദേശത്താണ് യാത്രാക്ലേശം അതിരൂക്ഷമായിരിക്കുന്നത് മുമ്പ് ഇതുവഴി കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നുവെങ്കിലും റോഡ് മോശമായതോടെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നിർത്തിയിരുന്നു പിന്നീട് പി ഡബ്ല്യു ഡി റോഡ് ഏറ്റെടുത്ത നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ബസ് സർവീസ് പുനരാരംഭിച്ചിട്ടില്ല രാവിലെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ടോട്ടർ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളും മറ്റ് കട്ടപ്പനെ ആശ്രയിക്കുന്ന ആളുകൾക്കെല്ലാം കടന്നുവരുന്നതിന് വേണ്ടി നിലവിൽ പണ്ടൊരു കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ഇല്ല സ്വകാര്യ ബസ് സർവീസ് നടത്തിയിരുന്നു ഇപ്പൊ സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നില്ല നിലവിൽ കുമളി ഡിപ്പോയിൽ നിന്നുള്ള ഒരു കെഎസ്ആർടിസി ബസ് സമീപ പ്രദേശമായ കറുവാക്കുളം വരെ സർവീസ് നടത്തുന്നുണ്ട് ബസ് സർവീസുകൾ ഇല്ലാതായതോടെ ടാക്സി വാഹനങ്ങളെയാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ആശ്രയിക്കേണ്ടി വരുന്നത് കട്ടപ്പനയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് മേട്ടുകുഴിയിലേക്കുള്ളത് എന്നാൽ ടാക്സി വാഹനങ്ങൾ ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് കട്ടപ്പനയിൽ നിന്നും എളുപ്പത്തിൽ കുമളിക്കും അതുവഴി തമിഴ്നാട്ടിലേക്കും പോകാമെന്നിരിക്കെ മേട്ടുകുഴി വഴി ബസ് സർവീസ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ബസ് സർവീസ് അവിടെ ആവശ്യമാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ നാനൂറ് രൂപയോളം വണ്ടിക്കൂലി മുടക്കി കൂലിപ്പണി എടുത്തിട്ട് വന്നിട്ട് വീട്ടിലെ നിത്യവൃത്തി കഴിയാൻ പോകുന്നോ അത് വണ്ടി വിളിച്ച് നമുക്ക് അവരുടെ കാര്യങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് അതുപോലെ കട്ടപ്പനയിൽ നിന്ന് വണ്ടൻമേട് വഴി കുമളിക്ക് ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു റോഡും കൂടെയാണ് ഈ ആവശ്യമുന്ന കോൺഗ്രസ് ഭീമഖർജ്ജ് തയ്യാറാക്കി ആർ ടിഒക്കും കെ എസ് ആർ ടി സിക്കും നൽകിയിട്ടുണ്ടോ തുടർ നടപടി ഉണ്ടാകാത്ത പക്ഷം ബഹുജന സമരത്തിലേക്ക് അടക്കം നഗരസഭാ കൌൺസിലർമാരായ പ്രശാന്ത് രാജു മായാബിജു ഡി സി സി മെമ്പർ പി എസ് രാജപ്പൻ സി എം തങ്കച്ചൻ ജോസ് ആനക്കല്ലിൽ പി എസ് ബിജു തുടങ്ങിയവരും പറഞ്ഞു